ചുറ്റിന്റെ ഭേദഭാഗം തന്നെ തുടരുവാൻ കർത്താവ് എനിക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും അറിയാം ഷുഗർ പാസ്റ്ററൊക്കെ നാട്ടിൽ നിന്ന് മൂന്നാഴ്ചയ്ക്ക് ശേഷം എത്തിയ വിവരം എല്ലാവരും അറിഞ്ഞു. വന്നപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഷുഗർ പാസ്റ്റർ നാട്ടിൽ നിന്ന് എത്തിയോ, എത്രയായി എത്തി, ഷുഗർ പാസ്റ്റർ ഉണ്ടോ എന്നില്ല. മെസ്സേജ് ആരാ ഞാനാ അവസാനം എന്നോട് ചോദിച്ചു അടുത്ത ആഴ്ച എങ്കിലും വരും. ഞാൻ അധികാരത്തിൽ കീഴ്പ്പെട്ട് നിൽക്കാൻ വളരെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഈ വചന സകലം നിങ്ങളോട് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിച്ച് ഞാനത് നിങ്ങളെ അവൻ കരക്കടിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ അത് എനിക്കൊരു സ്വസ്ഥതയില്ല. അതുകൊണ്ട് നമ്മൾ പകുതി ദൂരമേ എത്തിയിട്ടുള്ളൂ. അവിടെ യാക്കോബ് പറഞ്ഞതുപോലെ നിങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല, ഇന്ന് തന്നെ അനുഗ്രഹിച്ച് തീർക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം നാമം ഓർപ്പിക്കുന്നു. അവൻ അതൊരു മൂന്ന് ദിവസം രണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എടുക്കുന്നതായതുകൊണ്ട് അവൻ ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ മെമ്മറി ഒന്ന് ഫ്രഷ് ഒന്ന് റിഫ്രഷ് ചെയ്യും. അവൻ അതുപോലെ തന്നെ ഇത് കേൾക്കാത്തവർ ഈ മെസ്സേജ് ഇതുവരെ കാണാത്തവർ കേൾക്കാത്തവർക്ക് അതൊരു അവരൊരു അവർക്കും കൂടെ ഒരു അനുഗ്രഹമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എടുത്ത വേദവാക്യം എന്ന് പറഞ്ഞാൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും. അമ്മ നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം പെട്ടെന്ന്. Romans chapter 8 verse 17. Heirs of God, joint heirs with Christ. നമ്മ മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് നോക്കേ. നിങ്ങൾക്ക് കുറച്ച് നമ്മൾ ബോറടിക്കണ്ടെന്നൊക്കെ കേട്ടി, ഞാൻ കുറച്ച് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നോക്കാം. പ്രൈസ് ലോർഡ്. ആദ്യം നാം പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവ് ദത്തെടുത്തു. പ്രൈസ് ലോർഡ്. അന്യജാതിയിലായിരുന്ന നമ്മളെ കർത്താവ് തന്റെ അമ്മ പൊന്നോമന പുത്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ദത്തെടുത്തു. ദത്തെടുത്ത് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ അവൻ കർത്താവ് നമ്മളെ അതിനെ ഒരു അംഗമാക്കി തീർത്തു. അടുത്തത് എങ്ങനെയാണ് ദത്തെടുക്കപ്പെടുന്നത്? അവനെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അവൻ ഹാലലുയ. അതുകൊണ്ട് ദത്തെടുത്ത ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗസ്ഥനായ പിതാവ്. അവൻ തന്റെ പൊന്നോമന പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു അവൻ വ്യക്തിക്കും കൊടുക്കുന്ന അധികാര പത്രമാണ് ദൈവ മക്കൾ എന്നുള്ള പദവി, അതിലൂടെ ലഭിക്കുന്ന അവകാശങ്ങൾ. ഹാലലുയ. അടുത്തത് പിന്നീട് ഞാൻ ചിന്തിച്ചത്, അവൻ ദൈവം മക്കളാക്കി കർത്താവ് നമ്മളെ ദത്തെടുത്തു കഴിഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതാകയാൽ നിന്റെ പഴയ കാലത്തെ നിന്ദകളെ പരിഹാസങ്ങളെ പാപങ്ങളെ എല്ലാം എന്റെ കർത്താവ് മായിച്ച് നിനക്ക് മാന്യത നൽകി കർത്താവ് മാനിക്കും. ഈ ഗവൺമെന്റ് മാനിച്ചില്ലെങ്കിലും, ഇന്ത്യ ഗവൺമെന്റ് മാനിച്ചില്ലെങ്കിലും, ജോ ബ്രദറെ അമേരിക്കൻ ഗവൺമെന്റ് മാനിക്കും. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവം. ആമൻ. എത്ര പേരുന്ന് പകൽക്കാലം നല്ല കർത്താവിൽ വിശ്വസിക്കുന്നു, സന്തോഷമുള്ള കർത്താവിന് കരങ്ങളെ തന്നെ ഒരു സ്തോത്രം പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ നിന്ദയെ മാറ്റി എന്റെ കർത്താവ് ഹാലലുയ പുതു വസ്ത്രത്തെ ഉടുപ്പിച്ച് അവൻ നിന്നെ മാനിച്ച് വഴി നടത്തുന്ന വിശ്വസ്തമായ വിശ്വസ്തനായ ദൈവം. ഹാലലുയ. അടുത്ത സ്ലൈഡിലേക്ക്. ഞാൻ ചിന്തിച്ചത്, കൂട്ടവകാശത്തിൽ, ക്രിസ്തുവിന്റെ കൂട്ടവകാശത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ദൈവവും നമ്മളും അല്ലെങ്കിൽ കർത്താവും നമ്മൾ ഒരു ജോയിന്റ് അക്കൗണ്ട്. ഹാലലുയ. ജോയിന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത നമ്മൾ ഉദാഹരണ പദം നമ്മൾ ചിന്തിച്ചു. അവൻ രണ്ട് പാർട്ടികൾക്കും തുല്യ അവകാശമാണ്. അത് കഴിഞ്ഞ് മെസ്സേജ് കഴിഞ്ഞ് ചില സഹോദരിമാർ വന്ന് പറഞ്ഞു, പാസ്റ്റർ ഈ പറഞ്ഞ കാര്യം വളരെ നന്നായി, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങണമെന്ന് അവൻ ഞങ്ങൾ അനേക നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹമായി എന്ന് പറഞ്ഞവർ ഉണ്ട്. അങ്ങനെയും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഹാലലുയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ചിന്തിച്ച കാര്യം, ദൈവമായിട്ട് ദൈവം കർത്താവുമായിട്ട് ജോയിന്റ് അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിന്റെ സകല അവകാശങ്ങളും അധികാരങ്ങളും അവൻ അതിന് നമ്മൾ പങ്കാളികൾ. ഒപ്പം തന്നെ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെയും കൂടെ പങ്കാളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. അന്ന് ഒത്തിരി ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയത്തില്ല. സ്ലൈഡ് ഷോ
zoom size kootilla f5 venda slide show ipo okay adutha slide like namak ingana scroll cheyya അതുപോലെ നമ്മൾ ചിന്തിച്ചു അവകാശങ്ങൾ രണ്ട് തരത്തിലുള്ള അവകാശങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു അമൻ ആദ്യത്തെ സെറ്റ് ഓഫ് അവകാശങ്ങൾ എന്ന് വരുന്നത് പറയുന്നത് നമുക്ക് ഭാവി ലഭിക്കുവാനുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഇൻഹെറിറ്റൻസ് ഇതുവരെ നാം പ്രാപിച്ചിട്ടില്ല കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത് നമുക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിന്റെ വാഗ്ദത്തങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും കൈകാര്യം കൂടെ ചെയ്യുവാൻ കർത്താവ് നമുക്ക് അവകാശം തന്നിട്ടുണ്ട് അമൻ അടുത്ത സ്ലൈഡിലേക്ക് പോയി ഈ ഈ ലോകത്തമൻ നമുക്ക് വരുവാനിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് നമ്മുടെ രക്ഷ പൂർണ്ണമല്ലാത്തത് കൊണ്ട് നമ്മുടെ രക്ഷ ഇനിയും നടക്കുവാനായിട്ടുണ്ട് രക്ഷ മൂന്ന് ഘട്ടങ്ങളാണ് ആത്മാവിന്റെ രക്ഷ ദേഹിയുടെ രക്ഷ അമൻ നമ്മുടെ ദേഹത്തിന്റെ രക്ഷ ആത്മാവിന്റെ രക്ഷ എപ്പോൾ നടന്നു ഒരുവൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ ദൈവത്തിന്റെ പൈതലായി കഴിയുമ്പോൾ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു പക്ഷേ അവന്റെ ദേഹിയും അവന്റെ ദേഹവും രക്ഷപ്പെടുന്നില്ല ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവനൊരു അനുഭവമാണ് ഇറ്റ് ഇസ് എ പ്രസന്റ് കണ്ടിന്യൂസ് തിങ് ഹല്ലേലൂയ്യ അനുദിനം നമ്മുടെ ദേഹി അവൻ നമ്മൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് നമ്മുടെ ദേഹിയെ നാം ദിനംതോറും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പിന്നീട് നടക്കുന്ന അവൻ രക്ഷ അവ ഒടുക്കത്തെ രക്ഷ എന്ന് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ അവൻ ശബ്ദത്തോടും കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുകയും അവൻ ജീവനോടെ ഇരിക്കുന്ന നാം കർത്താവിന് കൂടെ എടുക്കപ്പെടുകയും ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കും നമ്മുടെ ദേഹത്തിനു കൂടെ ഒരു വീണ്ടെടുപ്പുണ്ട് അവൻ അത് വരുവാനിരിക്കുന്നതാകിയാൽ അത് നമ്മുടെ അവകാശമാണ് ആ അവകാശത്തിന് ഒരു ശക്തിക്ക് നമ്മളെ തട്ടിക്കളയുവാനായിട്ട് കഴിയത്തില്ല അടുത്ത അവകാശം വരുവാനിരിക്കുന്ന അടുത്ത അവകാശം അവൻ വാട്ടം മാലിന്യം ക്ഷയം ഏൽക്കാത്ത നിത്യമായ ഒരു ഭവനം കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പ്രാപിക്കുവാനുള്ളതാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അടുത്ത പ്രാപിക്കുവാനുള്ള അവകാശം അവൻ ഹല്ലേലൂയ ജയിക്കുന്നവന് ഞാൻ എന്നോടൊപ്പം പിതാവിന്റെ അവൻ പിതാവിന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ കർത്താവ് അധികാരം നൽകും ഹല്ലേലൂയ അധികാരം അവൻ സിംഹാസനത്തിൽ ഇരിക്കുവാനും അധികാരം നൽകും കർത്താവ് കിരീടങ്ങളിൽ ഈ ലോകത്ത് നാം വിശ്വസ്തതയോടെ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ അവൻ ഹല്ലേലൂയ പൈശാചിക ശക്തികളെ നാം ജയിക്കുമ്പോൾ കർത്താവ് നമുക്ക് കിരീടങ്ങളെ കൂടെ കർത്താവ് നമ്മുടെ സ്വർഗത്തിൽ മാനിക്കും ഇതെല്ലാം നമുക്ക് അവൻ ഫ്യൂച്ചറിൽ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ഫ്യൂച്ചറിൽ നമുക്ക് ലഭിക്കുവാനുള്ള അവകാശങ്ങളെ കർത്താവിന്റെ വരവിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ അപ്പോൾ തന്നെ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോഴും കർത്താവ് അവൻ ഹല്ലേലൂയ നമ്മളെ അവൻ കർത്താവ് അവൻ ഈ ലോകത്തെ അടക്കിവാണ് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത് അവൻ ഹല്ലേലൂയ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ലോകത്തെ ഈ ഭൂമിയെ അടക്കി വാഴുവാനായിട്ട് അവർ പരാജയപ്പെട്ടു അതിനുശേഷം നോഹയുടെ തലമുറ നോഹയോടും അപ്രകാരം തന്നെ പറഞ്ഞു നിങ്ങൾ പെറ്റുപെരുകി ഈ ഭൂമിയെ അവകാശം അവൻ അവകാശം അടക്കി വാഴുവാനായിട്ട് പറഞ്ഞു അവരും പരാജയപ്പെട്ടു ഹല്ലേലൂയ പിന്നീട് അവൻ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് തന്നിലൂടെ അവൻ ഹല്ലേലൂയ ഒരു വീണ്ടെടുക്കപ്പെട്ട ജനത്തെ കർത്താവ് അവൻ സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ അടക്കിപ്പാട് അതുകൊണ്ടാ പറഞ്ഞത് സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു അതുകൊണ്ട് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോഴും കർത്താവ് നമുക്ക് അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് കർത്താവ് നമുക്ക് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് അത് നമ്മൾ കൈയാളുക തന്നെ വേണം പ്രീസലോൺ അപ്പൊ ഈ ലോകത്ത് കർത്താവ് തരുന്ന അവകാശങ്ങൾ അടുത്ത സൈഡിൽ കറന്റ് ഇൻഹെറിറ്റൻസ് ഇപ്പോഴുള്ള അവകാശങ്ങൾ ഒന്ന് ക്രിസ്തുവിന് ചില അധികാരങ്ങളുണ്ട് അത് നമുക്കും ആ അധികാരങ്ങൾ നമുക്കും ഉണ്ട് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു അവൻ സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം കർത്താവിനായി സൃഷ്ടിക്കപ്പെടുകയും കർത്താവ് മുഖാന്തരം സൃഷ്ടിക്കപ്പെടുകയും കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ രണ്ട് പാർട്ടികൾക്കും തുല്യ അവകാശമാണ് അങ്ങനെയെങ്കിൽ കർത്തൃത്വങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ എന്ത് തന്നെയാണെങ്കിലും എന്റെ കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ അത് കർത്താവിന്റെ ആകയാൽ അതിനകത്ത് കൂട്ടവകാശത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്കും അതിനകത്തൊരു അവകാശമുണ്ടെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട് നീ ആയിരിക്കുന്ന ദേശം ഹല്ലേലൂയ എന്റെ കർത്താവിന് വേണ്ടി ഉണ്ടാക്കിയത് നീ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്റെ കർത്താവിന് വേണ്ടി ഉണ്ടാക്കിയതാ നീ രാമൻ ഹല്ലേലൂയ ചലിക്കുന്ന വാഹനം എന്റെ കർത്താവിന് വേണ്ടി ഉണ്ടാക്കിയതാ ഇതെല്ലാം എന്റെ കർത്താവിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ കർത്താവിന്റെ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡറായ അവനോടൊപ്പം കൂട്ടവകാശിയായ നീ അവൻ വെറുമൊരു സാധാരണക്കാരല്ല
അതിന്റെ മുതലാളി കൂടെയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മൾ തന്നിരിക്കുന്ന അധികാരങ്ങൾ, ഹല്ലേലൂയ, ഉത്തരവാദിത്തത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഹല്ലേലൂയ അധികാരം, അവകാശം. ഒന്നു കുറേ 40 അടി ഏറ്റ് ഹല്ലേലൂയ ഉഴവുചാൽ പോലെ മുറിക്കപ്പെട്ട് അവൻ തന്റെ അടിപ്പനലുകളാൽ കർത്താവ് അവൻ നമുക്ക് തന്ന സൗഖ്യം നമ്മുടെ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആമേന്റെ സ്തോത്രത്തിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു 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 വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കർത്താവിന്റെ അടിപ്പിണരാനുള്ള സൗഖ്യവും ഒരു ദൈവ പൈതലിന്റെ അവകാശമാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരെങ്കിലും രോഗത്തെ വഹിക്കുന്നുവെങ്കിൽ യെശയ്യ 53:5 പറയുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അവൻ നമ്മളെ അവന്റെ അടിപ്പിണരാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുത്തുകൊണ്ട് ആ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ പറ, അവൻ അടിപ്പിണരുകാലുള്ള സൗഖ്യം എന്റെ അവകാശമാണ്. അതെന്റെ അവകാശമാണ്. അവകാശം നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഔദാര്യം നിനക്ക് ആമൻ നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അവകാശം നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റും. നിന്നിൽ നിന്ന് ശത്രു അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്കെന്ന് പറയ ധൈര്യത്തോടെ, അത് എന്റെയാ, അതെനിക്ക് നീ തന്നേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ സാധനം ഒരുത്തം തട്ടിക്കൊണ്ടു പോയാൽ നിനക്ക് അധികാരത്തോടെ ഏത് പാതിരാത്രിയും കയറി ചെന്ന് തെളിവ് സഹിതം പറയാം, ഈ പാണ്ടിരിക്കുന്ന സാധനം നിന്റെ പക്കലുള്ളതാ, അത് എന്റെയാ, എന്റെ മക്കൾ അതിനുള്ള തെളിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ അതിന്റെ ഓണർ ആയതുകൊണ്ട്. ഹല്ലേലൂയ. അടുത്തത് ക്രിസ്തുവിന്റെ ജയം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവൻ യോഹന്നാൻ അവൻ ഹാർലി 16:33 കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ നോക്കി പറയുക, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുകയാൽ ഇന്ന് പകൽക്കാലം എന്റെ ടീമിലുള്ള നീ ഇന്ന് പകൽക്കാലം ഹാലലൂയ പ്രയത്നിച്ചില്ലെങ്കിലും ഞാൻ ജയിച്ച ജയത്തിന് നിനക്കും കൂടെ ഒരു പങ്കാളിത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, യേശു ജയിച്ച ജയത്തിൽ, യേശു കളിച്ച കളിയിൽ ആ ടീമിൽ ഞാനും നീയും പങ്കാളിയാണ്. നാം കളിച്ചില്ലെങ്കിലും, നാം അധ്വാനിച്ചില്ലെങ്കിലും, നാം പ്രയത്നിച്ചില്ലെങ്കിലും, യേശുവിനെ വിശ്വസിച്ച് അവന്റെ ടീമിലേക്ക് നീ കയറി കഴിഞ്ഞാൽ നീ അതിനകത്തൊരു പങ്കാളിയാണ്. ഒരു ടീമിൽ 10-22 പേരുണ്ട്. അമ്മ, ഒരു മാച്ച് കളിക്കുമ്പോൾ 10-22 പേരുണ്ടെങ്കിലും 11 പേര് മാത്രമേ ഹല്ലേലൂയ കളിക്കാറുള്ളൂ. ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ശരി, പക്ഷെ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ബെഞ്ചിൽ ഇരിക്കുന്നവനാണെങ്കിലും അവനും ഒരു പ്രൈസുണ്ട്. കാര്യം നീ ആ ടീമിനുള്ളവനാണ്. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു, ജയാളിയായവന്റെ ടീമിൽ എന്നെ ചേർത്തതിനാൽ ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവത്തിന് നന്ദി പറയും. ഹല്ലേലൂയ. നമ്മുടെ നമ്മുടെ പരാജയങ്ങളെ അവൻ കാൽവരി ക്രൂശിൽ ജയമാക്കി തീർത്ത് ഇന്ന് പകൽക്കാലം ജയാളിയുടെ ടീമിലേക്ക് നമ്മളെ കൂട്ടി ചേർത്ത ദൈവത്തിനായി സ്തോത്രം. അടുത്തത് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അതും നിന്റെ അവകാശമാണ്. അച്ചാരം എന്നുള്ള ഉദ്ദേശിച്ച പദത്തിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇറ്റ്സ് എ ഡൗൺ പേയ്മെന്റ് ഫോർ എ ഫ്യൂച്ചർ പേയ്മെന്റ്. ഹല്ലേലൂയ. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവൻ ഹല്ലേലൂയ അഡ്വാൻസ് ആയി കൊടുത്തിരിക്കുക, ബാക്കിയുള്ള പേയ്മെന്റ് പിന്നീട് നടക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള വീണ്ടെടുപ്പ് റിഡംപ്ഷൻ പിന്നീട് നടക്കും. നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് അവൻ പേ വിളിക്കുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ ഒരു ശക്തിക്ക് നിന്നെ തടയുവാൻ കഴിയത്തില്ല. നിന്റെ മേൽ ആ സീൽ ഉണ്ടെങ്കിൽ നീ രൂപാന്തരപ്പെട്ട് അവൻ അതിനു മുമ്പേ നീ മരിച്ചവനാണെങ്കിൽ നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടൊപ്പം മേഘത്തിൽ എടുക്കപ്പെടും. ആ സീൽ നിന്റെ മേലുണ്ട്. പകൽക്കാല ദൈവവൈദ്യനെ നീ തിരിച്ചറിഞ്ഞു, നിന്റെ മേൽ ഒരു സീലുണ്ട്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ആ സീല് ലഭിക്കാതെ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സീലടിക്കുവാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ സ്വീകരിപ്പാനായിട്ട് നീ നിന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്ര പ്രാപിച്ചു ധൈര്യത്തോടെ നിനക്ക് നിന്റെ ഭവനത്തിലേക്ക് പോകുവാൻ നിന്റെ കർത്താവ് ഇടയാ. അടുത്തത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും
ഈ പറഞ്ഞ അവകാശങ്ങൾ വരുവാനുള്ള അവകാശങ്ങൾ ഈ ലോകത്തിൽ കൈകാര്യം ചെയ്യേണ്ട അവകാശങ്ങളൊക്കെ അവൻ ഒരു ദൈവ പൈതലിന് അവൻ കൈയാളുവാൻ കഴിയുമെങ്കിലും ഹല്ലേലൂയ നാം ചിന്തിച്ച് ഇന്നലെ ആ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയ ഭാഗം എന്ന് പറയുന്നത് അവൻ ദൈവ മക്കളുടെ രീതിയിൽ തന്നെ ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവ മക്കളെങ്കിൽ ഹല്ലേലൂയ അതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ചെയ്യ അത് അതിനകത്ത് ജീവിക്കേണ്ട ചില രീതികളുണ്ട്. അതായിരിക്കണം നിന്റെ ഐഡന്റിറ്റി. ആമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതിന് നമ്മൾ ചിന്തിച്ച ആമേൻ ഭാഗം എന്ന് പറയുന്നത് വായിച്ച അടുത്ത സ്ലൈഡിലേക്ക്. ദോസ് ഹു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. റോമർ 8:14, ദൈവാത്മാവ് നടത്തുന്നവർ അത്ര ദൈവത്തിന്റെ മക്കൾ. പ്രൈസ് ദ ലോർഡ്. ഞാൻ അവിടെ പറഞ്ഞു ലെഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിന്റെ നടത്തുന്നത് എന്ന് ഉദ്ദേശിക്കുന്ന ആമേൻ പറഞ്ഞിരിക്കുന്ന ആ പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ആമേൻ ടു ലേ യുവർ ഹാൻഡ് ഓൺ ഹോൾഡ് ഓഫ് സംതിങ് ആൻഡ് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ കരം പിടിച്ച് ഒരു കാര്യത്തെ കരത്തെ പിടിച്ചുകൊണ്ട് നടക്കുന്ന അനുഭവം. പ്രൈസ് ദ ലോർഡ്. ദൈവാത്മാവ് നടത്തുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ വലങ്കരത്ത് പിടിച്ച് ദൈവാത്മാവ് നിന്നെ കരം പിടിച്ച് വഴി നടത്തുന്ന അനുഭവമാ ദൈവ മക്കളുടെ അനുഭവം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, നീ ദൈവത്തിന്റെ പൈതലാണെന്ന് ഇന്ന് പകൽക്കാലം നിനക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ ശോധന ചെയ്തു ഞാൻ ദൈവാത്മാവ് നടക്കുന്നത് പോലെയാണോ നടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം ഉറപ്പാ, ഇതൊരു ദൈവാത്മാവ് കുഴി കൊണ്ട് ചാടിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിന്റെ ആമേൻ പ്രിൻസിപ്പിൾസും ലോകത്തിന്റെ ആമേൻ ചിട്ടകളും രീതികളും നിന്നെ കുഴി കൊണ്ട് ചാടിക്കുമെങ്കിലും ഇന്ന് പകൽക്കാലം ആമേൻ ദൈവാത്മാവ് നിന്നെ ഒരു കാലത്തിലും ഒരു അനർത്ഥത്തിലും തട്ടാതെ വണ്ണം ഹല്ലേലൂയ നിന്നെ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് കർത്താവ് വരും വരെ നിന്നെ വിശ്വസ്തതയോടെ കാക്കുവാൻ ഈ ദൈവാത്മാവിന് കഴിയും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഉള്ളവരെ അത്രേ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് ദൈവ മക്കൾ. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ഇല്ലാത്തിടത്ത് നമ്മൾ പോകരുത്. ദൈവ സാന്നിധ്യം ഇല്ലാത്തട കാര്യങ്ങൾ നാം ചെയ്യരുത്. അതുകൊണ്ട് മോശയോടും ആമേൻ കൂട്ടരോടും ദൈവം ഹല്ലേലൂയ ഇപ്രകാരം പറഞ്ഞു. പുറപ്പാട് പുസ്തകം 33 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ ദുശ്ശാഠ്യമുള്ള ജനത്തെ ഓർത്ത് അവൻ മനസ്സുമെടുത്ത ദൈവം പറഞ്ഞു, മോശ ഞാനൊരു കാര്യം ചെയ്യാം, നിന്നെയും ഈ ജനത്തെയും ഞാൻ വാഗ്ദത്ത ദേശത്തേക്ക് അങ്ങ് അയക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ പാലും തേനും ഒക്കെ ഉണ്ട്. അവൻ അവിടെയുള്ള നിന്റെ ശത്രുക്കളെ സകലത്തിനെ ഞാൻ അവിടെ നിന്ന് നീക്കാം, പക്ഷെ ഞാൻ നിന്റെ കൂടെ വരത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിന്റെ കൂടെ വരത്തില്ല, കാര്യം നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ഒരു ജനമാണ്. മോശയുടെ മറുപടി, കർത്താവേ പാലും തേനും ഉണ്ടെങ്കിലും ശത്രുക്കളാരും ഇല്ലെങ്കിലും സ്വസ്ഥതയിലും സമാധാനത്തിലുമാണെങ്കിൽ നീ ഇല്ലാത്ത സ്ഥലം ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയും? ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ സമൃദ്ധി അനേകം ഉണ്ടാകാം. നിന്റെ മുമ്പിൽ ഹല്ലേലൂയ പല അനുഗ്രഹങ്ങളും ഈ ലോകം തുറന്നിട്ടിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം നീ പറയണം, അവൻ ഞാൻ കരം കോർക്കുന്നത്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, ഞാൻ പോകുന്ന വഴികൾ, ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടൊപ്പം പോരുന്നില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ദൈവാത്മാവ് കരം പിടിച്ച് നടത്താത്ത ഒരു സ്ഥലത്തിലേക്ക് ഒരു അവൻ ഏർപ്പാടിൽ ഞാൻ ഏർപ്പെടത്തില്ല. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇതാണ് ആദ്യത്തെ ദൈവമക്കളുടെ പ്രത്യേകത. രണ്ടാമത്തെ ദൈവമക്കളുടെ പ്രത്യേകത എന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5:9. ദൈവമക്കളുടെ മറ്റൊരു ഐഡന്റിറ്റി, മറ്റൊരു പ്രത്യേകത അവരെ അറിയപ്പെടുന്നത് അവർ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. അവർ പോകുന്നിടത്ത് സമാധാനമുണ്ടാകും, അവരുടെ വാക്കിനകത്ത് ഒരു സമാധാനമുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ പ്രസൻസ് അല്ലെങ്കിൽ നിന്റെ വാക്ക് ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനത്തെ കെടുത്തുന്നുവെങ്കിൽ എന്തോ തകരാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ അവൻ വിളിച്ചത് ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ സമാധാനം ഉണ്ടാക്കുന്നവരത്രേ ദൈവ മക്കൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമാധാനം ഇല്ലാത്ത ഒരു ഇടത്ത് ചെന്ന് അവൻ നീ മനഃപൂർവ്വമായി സമാധാനത്തെ സൃഷ്ടിക്കുക. ഹല്ലേലൂയ.
എരിതിയിൽ എണ്ണ ഒഴിക്കുകയല്ല ആമേൻ എരിഞ്ഞുകൊണ്ട തീയെ നീ അടക്കുവാനായിട്ട് നിന്റെ വാക്കുകൾ കൊണ്ട് നിന്റെ സാന്നിധ്യം കൊണ്ട് അവൻ നിന്റെ ആമൻ ഹാതലിൽ നിന്റെ ചില അവൻ പ്രവൃത്തികൾ കൊണ്ട് നീ സാധിക്കണം അങ്ങനെയുള്ളവരെ ദൈവമക്കൾ ദൈവാത്മാവ് അവൻ ഹല്ലേലൂയ സമാധാനം ഉണ്ടാക്കുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നത് ഒന്ന് രണ്ട് ചിന്തകൾ നാം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാം എഫ് എസ് ലേഖനം 4:32 ഒന്നാമത്തെ കാര്യം നമ്മൾ ക്ഷണിക്കുവാൻ തയ്യാറായിരിക്കണം സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ഒന്നാമതായി നാം ക്ഷണിക്കുവാൻ തയ്യാറാകണം വായിച്ചാട്ടെ എഫ് എസ് 4:32 നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരവും ഉള്ളവരായി ദൈവം ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കും നമ്മളോട് കർത്താവ് എങ്ങനെയാ ക്ഷമിച്ചത് വായിച്ചാട്ടെ മീകാ പ്രവാചകന്റെ പുസ്തകം 7:10 അതിന്റെ 19 വാക്യം അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും പ്രൈസറോ ഇങ്ങനെയാ നമ്മുടെ അകൃത്യങ്ങൾ നമ്മളോട് കർത്താവ് ക്ഷമിച്ചത് ഇങ്ങനെയാ നമ്മുടെ പാപങ്ങൾ നമ്മുടെ കുറവുകൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് നമ്മളെ അകൃത്യങ്ങളെ ചവിട്ടിക്കളഞ്ഞ് നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കർത്താവ് വലിച്ചെറിഞ്ഞ് എന്നോടും നിന്നോടും കർത്താവ് ക്ഷമിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നീ നമ്മൾ അന്യോന്യം ക്ഷമിക്കുവാൻ റെഡിയായിരിക്കണം ദൈവത്തിന്റെ പൈതലാണ് ദൈവത്തിന്റെ അവകാശങ്ങൾ കൈയാളുവാൻ അവൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രമാണത്തിനനുസരിച്ച് ദൈവത്തിന്റെ ആമൻ സ്റ്റാൻഡേർഡിനനുസരിച്ച് ദൈവത്തിന്റെ മക്കളുടെ രീതിക്കനുസരിച്ച് നാം ജീവിക്കണം ഒന്നാമത് ദൈവാത്മാവ് നടത്തുന്നവരത്ര ദൈവത്തിന്റെ മക്കൾ രണ്ടാമത് സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ ഒരു വാക്യോട് വായിച്ച റോമർ 12:18 അല്ല 12:18 മതി അതാണോ കഴിയുമെങ്കിൽ മനുഷ്യരോടും സമാധാനമായി പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുക്കുക പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അറിയിച്ചു എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവൻ തിന്നാൻ കൊടുക്കാം ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കാം അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ ചീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത് കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവന്റെ മേൽ തീക്കനൽ കുനിക്കും ഹല്ലേലൂയ ഞാന് ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കെ എബ്രഹാം മാസു പറഞ്ഞൊരു ഉദാഹരണത്തെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം കേൾക്കാത്തവരെന്നോ അവൻ നമുക്കെതിരെ ഒരു ശത്രു അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതെങ്കിലും ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നീതിയോടെ പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ട് അതവിടെ പറയുന്നത് അമേൻ നീ ദൈവത്തിന് അവൻ ദൈവകോപത്തിന് ഇടം കൊടുപ്പി പ്രതികാരം ദൈവത്തിനുണ്ട് അപ്പൊ എനിക്ക് അവൻ എന്നോട് വിജയിക്കെന്തെങ്കിലും വിജയം എനിക്കിട്ട് നല്ലൊരു പണി തന്നു കഴിഞ്ഞാൽ അവൻ ഞാൻ മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ നീതിക്കായി ഞാൻ പ്രാർത്ഥിക്കണം പക്ഷെ ഞാൻ എന്ത് ചെയ്യും വിജയ് എനിക്കിട്ട് പണി കൊടുത്തതിന് അവൻ അപ്പൊ തന്നെ വിജയ് നാല് തെറിയും പറയും അപ്പൊ ദൈവം പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഓൾറെഡി പ്രവർത്തിച്ചു ഇനി ദൈവത്തിന് പ്രവർത്തിക്കാനൊന്നുമില്ല മനസ്സിലായോ നാം ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി നിന്റെ വിഷയത്തിന്റെ മേൽ ഇടപെടുവാനും അതിന് നീതിയോടെ അതിന് വ്യവഹാരം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ എന്റെ ദൈവത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി അവൻ വ്യക്തമായി നിനക്ക് വേണ്ടി നിന്റെ വിഷയത്തിൽ അവൻ നീതിയോടെ ന്യായ വ്യവഹാരം ചെയ്ത നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് അവൻ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും എന്റെ ദൈവം മുടക്കം വരുത്തത്തില്ല ഇന്ന് പകൽക്കാലം സമാധാനം ഉണ്ടാക്കുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ നിന്റെ വാക്കിലൂടെ നിന്റെ പ്രവൃത്തിയിലൂടെ നിന്റെ നോട്ടത്തിലൂടെ ഒരു വ്യക്തിക്ക് വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം
കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു കട്ടിയായുള്ള ആഹാരമല്ല പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ അവൻ ശിശുവല്ലോ കട്ടിയായുള്ള ആഹാരം നന്മത്തിന്മയുടെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികർന്നവർക്കേ പറ്റുകയുള്ളൂ ആത്മീയ വളർച്ചയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വചനം വിളിച്ചു പറയുന്നു അവൻ കാലം നോക്കിയാൽ ഹല്ലേലൂയ ഇപ്പോഴത്തെ പ്രായവും ഇരിപ്പും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം നിങ്ങൾ ഇപ്പോഴും ശിശുക്കളെ പോലെ ആയിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ആരുടെ ആമേൻ പറ ഇന്ന് പകൽക്കാലം നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തു അവൻ കാലത്തിന്റെ പഴക്കം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ട അനേകർ ഇതിന്റെ അകത്തുണ്ട് പക്ഷെ ഇപ്പോഴും ശിശുവിനെ പോലെ ഹല്ലേലൂയ ആദ്യ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ആദ്യ പാഠത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് നമ്മുടെ മലയാളം ഭാഷ പറയും എ ബി സി ഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എ ബി സി ഡി പഠിച്ചോണ്ടിരിക്ക വയസ്സ് അവൻ ആത്മീയ വളർച്ചയിൽ 10 കൊല്ലം കഴിഞ്ഞവരുണ്ട് 15 കൊല്ലം കഴിഞ്ഞവരുണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ മക്കളെങ്കിലും അവകാശിയ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയ പക്ഷേ നീ ശിശുവായിരിക്കുന്നിടത്തോളം കാലം നാം ആദ്യം ചിന്തിച്ച ക്രിസ്തുവിന്റെ അധികാരങ്ങൾ അവന്റെ പവർ അവന്റെ അതോറിറ്റി നിനക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയത്തില്ല കാര്യം നീ ശിശുവ ഇവിടെ ഒരു മൂർച്ചയുള്ള കത്തി ഉണ്ടെന്നിരിക്കട്ടെ ഈ മൂർച്ചയുള്ള കത്തി എടുത്ത് ഞാൻ ആ കുഞ്ഞിന്റെ കൈ കൊടുക്കും പക്ഷെ ഇവിടെ ഇരിക്കുന്ന പ്രായം തന്നെ ഏതെങ്കിലും കുഞ്ഞിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല അധികാരം എന്റെ കർത്താവ് തോന്നുന്നു വലിയ അധികാരമാണ് ചില്ലറ അധികാരമല്ല എന്റെ കർത്താവ് തന്നത് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം തരിക രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം തരിക പാമ്പുകളെയും പേരുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരിക പക്ഷെ ഇന്ന് പകൽക്കാലം നീ ശിശുവാണെങ്കിൽ നിനക്ക് അധികാരം ഉപയോഗിക്കാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം ആത്മാവിൽ നീ വളർന്നേ മതിയാകും അതാ ചിലർക്ക് ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പ്രീസലോട് ചിലർക്ക് അധികാരം ഉപയോഗിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം നീ അത് ചെയ്തേ മതിയാകത്തുള്ളൂ ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ എന്നും ഒരേ ഇരിപ്പ് ശിശുവായിരിക്കുവാൻ എന്റെ കർത്താവ് നിന്നിലൂടെ ആഗ്രഹിക്കുന്ന നിന്നിലൂടെ വലിയ ദൈവ പ്രവർത്തികൾ ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് അതിൽ നിന്ന് പകൽക്കാലം നീ ഇരിക്കുന്നിടത്ത് അവൻ ഇരുന്നാൽ പോരാ കട്ടിയായുള്ള ദൈവത്തിന്റെ അവൻ വചനത്തെ നീ അവൻ ഭക്ഷിച്ചേ മതിയാവത്തുള്ളൂ ഏൽപ്പിച്ചിരിക്കുന്ന അല്പത്തിൽ നീ വിശ്വസ്തനായി ഏൽപ്പിച്ചിരിക്കുന്ന അല്പത്തിൽ നീ വിശ്വസ്തയാണെങ്കിൽ എന്റെ ദൈവം അധികത്തിൽ നിന്നെ കാര്യസ്ഥനാക്കി അതുകൊണ്ട് മക്കളെങ്കിലും നമ്മുടെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും അവൻ അതുകൊണ്ട് ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കൾ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ അവൻ ആത്മാവിൽ വളർന്നവർ ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ നമുക്ക് എങ്ങനെ വളരാം ഒന്ന് രണ്ട് ചിന്തകൾ പെട്ടെന്ന് ചിന്തിച്ച് അവൻ ഹാല ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 20:32 നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാൻ സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ മക്കളുടെ അവകാശങ്ങളെ കുറിച്ച മക്കളുടെ അവകാശത്തെ നിനക്ക് അവൻ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ നിനക്ക് കഴിയണമെങ്കിൽ നീ ഹല്ലേലൂയ ഒന്ന് ദൈവാത്മാവ് നടത്തുന്നവരെ പോലെ നടക്കണം അവൻ രണ്ട് നീ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം മൂന്ന് നീ ആത്മാവിൽ വളർന്നേ മതിയാകത്തുള്ളൂ നീ ശിശുവായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് അവകാശങ്ങൾ കൈയാളുവാൻ എന്റെ ദൈവം നിനക്ക് തരത്തില്ല കാരണം നിനക്കത് കൈകാര്യം ചെയ്യാനുള്ള പക്വതയായിട്ടില്ല ഇന്ന് പകൽക്കാലം ആ പക്വതയിലേക്ക് വളരണമെങ്കിൽ ആദ്യം ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ആത്മീക വർധന വരുവാനും വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു പരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ച് അവിടെ ഇരുത്തുക ഗ്ലോറി എവിടെ പിടിച്ചിരുത്തുക ദൈവത്തിന്റെ കൃപയുടെ വചനത്തിന്റെ മുമ്പ് നിങ്ങളെ അങ്ങ് പിടിച്ച് ഇരുത്തുക ഓ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നീ നിന്നെ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ പിടിച്ചങ്ങ് ഇരുത്തണം പ്രൈസലോ ആ വചനത്തിന് നിനക്ക് ആത്മീക വർധന വരുത്തുവാൻ കഴിവുണ്ട് ഹല്ലേലൂയ
നിങ്ങൾ ഈ പുഴയിലൊക്കെ പോയിട്ടുണ്ടോ? ഈ കരയെ കിടക്കുന്ന കല്ലും പുഴയെ കിടക്കുന്ന കല്ലും തമ്മിൽ ഒത്തിരി വ്യത്യാസം. കരയെ കിടക്കുന്ന കല്ലിന് ഒത്തിരി അമേൻ മൂർച്ചയും അമേൻ ഒത്തിരി കോളൊക്കെ ഉണ്ട്. പക്ഷെ പുഴയെ കിടക്കുന്ന കല്ലിനെ കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ ഉരുണ്ടിരിക്കും, വളരെ സ്മൂത്ത് ആയിരിക്കും. എന്താണറിയാമോ, വർഷങ്ങളായി വെള്ളം ഇതിന്റെ മേൽ ഒഴുകി, വർഷങ്ങളായി വെള്ളം ഇതിന്റെ മേൽ ഒഴുകി അത് രൂപാന്തരപ്പെട്ട് മിനിസപ്പെടുന്നു. പ്രീസനോ ദൈവത്തിന്റെ വചനമെന്ന ദൈവത്തിന്റെ ആ വെള്ളത്തിന്റെ അവൻ അകത്ത് നിന്നെ തന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ എന്റെ ദൈവം നിന്റെ സകല അവൻ ഹാലലുയത്തു അവൻ നിന്റെ സകല കുറവുകളും നീക്കി നിന്റെ മിനിസമുള്ള അവൻ ഹാലലു ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ആയുധമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ ആത്മീക വർധന വരുത്തുന്ന ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നിന്നെ തന്നെ നീ ഭരമേൽപ്പിച്ചാൽ എന്റെ ദൈവത്തിന് നിനക്ക് ചില അധികാരങ്ങൾ അധികമായി തന്ന അവൻ നിന്നെ കൊണ്ട് ചില അവകാശങ്ങൾ അവൻ കൈകാര്യം ചെയ്യുവാനുള്ള ദൈവത്തിന് പദ്ധതിയുണ്ട്. പകൽക്കാലം എത്രപേർ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നിൽക്കും? യെശയ്യ പ്രവാചകന്റെ പുസ്തകം 34:16 ഇപ്രകാരം വായിക്കുന്നു. യെശയ്യ 34:16, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കില്ല. അവന്റെ വായനോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അതിനെ കൂട്ടി വരുത്തിയത്. നിന്റെ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നിന്റെ കുടുംബ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നിന്റെ ഈ ലോക ജീവിതത്തിൽ അവൻ നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ www.google.com എന്ന നീ അന്വേഷിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ നീ അന്വേഷിച്ചു നോക്ക. ഒരു മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് ഇടപ്പോ അതിനകത്ത് പറയുന്ന പേരുകളൊക്കെ പെട്ടെന്ന് പിടികിട്ടും. അവൻ ടെക്നിക്കൽ സൈഡിലുള്ള നമ്മളെ പോലുള്ളവർക്ക് വായിച്ചാൽ വായിക്കൊള്ളത്തു പോലും ഇല്ല. ഉടനെ ചെയ്യുന്ന കാര്യം അവൻ എന്തെങ്കിലും വായിക്കൊള്ളാത്ത പേരായിരിക്കും. ഉടനെ അവൻ ഗൂഗിളിൽ പോലെ വിക്കിപീഡിയയിൽ പോയി നോക്കും, എന്നിട്ട് അതിന്റെ ഡെഫിനേഷൻ മൊത്തം വായിച്ചിരുന്ന് തലേ കഴിയുമ്പോ ചെയ്തായിരുന്നു കർത്താവ് എന്റെ റിപ്പോർട്ടാണ്. എല്ലാവരുടെയും സ്വന്തം ആമേനും പോയി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പൗലോസിനെ പോലെ നിനക്ക് പറയുവാൻ കഴിയണം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ഞാൻ ഏൽപ്പിച്ചു തരികയാ. എന്താ ഞാൻ പ്രാപിച്ചത്? ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ എന്നെ കുറിച്ച് അന്വേഷിച്ചു നോക്കി. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, എനിക്കായി നീ നാളുകളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു. നീ പിണ്ടകാരമായിരുന്നപ്പോൾ തന്നെ എന്റെ ദൈവത്തിന്റെ കണ്ണുക. അവൻ മെഡിക്കൽ റിപ്പോർട്ടിൽ നിന്റെ ലിവറിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പേ നീ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ ലിവറിന്റെ റിപ്പോർട്ട് എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. ഓ സ്തോത്രം! എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സ്തോത്രം പറയുവാൻ കഴിയും? അവൻ ദൈവത്തിന്റെ അവൻ വചനത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ ഭരമേൽപ്പിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ശിശുവിന്റെ ഭരിയിൽ നിന്ന് ആത്മീക വർധന പ്രാപിച്ച് നീ ഒരു പക്വതയുള്ള തികഞ്ഞ പുരുഷത്വമുള്ള അഭിഷേക്തനാക്കി എന്റെ ദൈവത്തിൽ നിന്നെ മാറ്റുവാൻ കഴിയും. രണ്ട്, ഈ വചനത്തിൽ നമ്മളെ ശുദ്ധീകരിപ്പാൻ കഴിയും. യോഹന്നാൻ 15:3 നിങ്ങൾ എടുക്കണം, ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു. നീ അറിയാതെ തന്നെ നിന്റെ അകത്തൊരു ശുദ്ധീകരണം നടക്കും. ഇതെനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നിന്നെ തന്നെ ഭരമേൽപ്പിച്ച് പ്രതിഷ്ഠിച്ച് നീ ഇരിക്കുമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വൈദ്യനെ നീ അറിയാതെ തന്നെ നിന്റെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ എന്റെ ദൈവം ശുദ്ധീകരിക്കും. ഞാൻ ഉറപ്പു തരുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വാ. ഹല്ലേലൂയ ഞാൻ പറയാം, അവൻ നീ നിന്നെ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്നിലുള്ള സകല മാലിന്യങ്ങളും ഇന്ന് പകൽക്കാല ക്രിസ്തുവിന്റെ വചനത്താൽ നിന്നെ ശുദ്ധീകരിച്ച് അവൻ ഒരു തിളങ്ങിയ പാത്രമാക്കി അവൻ അനേക അനുഗ്രഹമുള്ള അവൻ പാത്രമാക്കി എന്റെ ദൈവത്തിന് തീർപ്പാൻ കഴിയും. ഈ വചനം നിന്റെ പാത നിന്നെ നയിക്കും. സങ്കീർത്തനങ്ങൾ 119:105 നാം വായിക്കുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ശിശുവായിരിക്കാതെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വളരുവാനായിട്ട് താല്പര്യപ്പെട്ടാട്ടെ. അവൻ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. രണ്ടാമത് ആത്മീയമായി നമുക്ക് എങ്ങനെ വർദ്ധിക്കുവാൻ കഴിയും? 1 Corinthians 14:4 പെട്ടെന്ന് വായിച്ചാട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു.
संसावर्धन നിശ്ചയിച്ച്
നിശ്ചയിക്കുന്നത് നീ കർത്താവിൽ പേരുന്നവനാണെങ്കിൽ നീ ഫലം കായ്ച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മറ്റുള്ളവർ പേടിക്കുമ്പോൾ ക്ഷീണം തട്ടി ദുഷ്ടം കണ്ട് പേടിക്കുമ്പോൾ നീ കർത്താവിൽ പേരുന്നവനാണെങ്കിൽ നീ പേടിക്കത്തില്ല. ഒരു റിപ്പോർട്ട് വായിച്ചാലും നീ പേടിക്കത്തില്ല. ആരോടൊക്കെ ദൈവാത്മാവ് പറയും ഇന്ന് പകൽക്കാലം അവൻ നിനക്കെതിരായി അവൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടോ ഒരു ലെറ്റർ ഹെഡോ നീ വായിച്ചാൽ നീ പേടിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നീ കർത്താവിൽ പേരൂന്നി ആത്മികവന്ദന വായി പ്രാപിച്ചവനാണോ? നമ്മക്കളെങ്കിലും അവകാശം ക്രിസ്തുവിന്റെ കൂട്ടവകാശം ദൈവാത്മാവ് നടത്തുന്നവരത്തെ ദൈവത്തിന്റെ മക്കൾ. രണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവരത്തെ ദൈവത്തിന്റെ മക്കൾ. മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്നതിന് അവൻ ഒത്തതല്ലാത്ത വാക്കുകൾ നാം പറയരുത്. പലപ്പോഴും അവൻ വേദനിപ്പിക്കുന്ന അവൻ വാക്കുകൾ നാം എപ്പോഴാണ് പറയുന്നതെന്നറിയാമോ? തമാശ രൂപത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തമാശയിൽ നമ്മൾ അറിയാതെ ചില വാക്കുകൾ പറഞ്ഞു പോകും. അതിനകത്ത് ചിലർക്ക് വളരെ വേദനയുണ്ടാകും. ഇന്ന് പകൽക്കാലം മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തുന്ന കൃപ ലഭിക്കുന്ന വചനങ്ങൾ നീ പറയുവാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമതായിട്ട് ഹല്ലേലൂയ, നീ വചനത്തിന്റെ മുമ്പ് നിന്നെ തന്നെ ഭരമേൽപ്പിക്കും. വചനം നിന്നെ ആത്മീകമായി വർദ്ധിപ്പിക്കും. രണ്ട്, കർത്താവ് നീ വേരൂന്നണം. കർത്താവിനുള്ള വിശ്വാസം നിന്നെ ആത്മീകമായി വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. മൂന്ന്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി കർത്താവ് തന്നിരിക്കുന്ന അവകാശവും അധികാരത്തിന്റെ അവൻ വാല്യൂ നാം മനസ്സിലാക്കണം. യോഹന്നാൻ സുവിശേഷം 1:18 നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ യേശു കർത്താവ് പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നതായിട്ടാണ് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. ആ കർത്താവിനെ ഇറക്കി വിട്ടേച്ച നമ്മളെ കിട്ടി മടിയിരിക്കും. നമ്മൾ ആദ്യം കേട്ടല്ലോ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും നമ്മുടെ ദാരിദ്ര്യത്തിൽ കർത്താവിലൂടെ നാം സമ്പന്നനാകേണ്ടതിന് വേണ്ടി അവൻ ദരിദ്രനായിത്തീരും. പിതാവിന്റെ മടിയിൽ നിന്ന പുത്രനെ ഇറക്കി വിട്ടേച്ച് റോമരട്ടിന്റെ 32 പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. ഇന്ന് പകൽക്കാലം അവകാശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലി അവൻ ഹല്ലേലൂയ, അവൻ നിനക്ക് വേണ്ടി എന്റെ ദൈവം എല്ലാം ചെയ്തു കഴിഞ്ഞു. നീ സ്വീകരിക്കാൻ റെഡിയാണ്. പകൽക്കാലം അവകാശത്തിന്റെ സ്റ്റാൻഡേർഡിൽ നീ ജീവിക്കാൻ റെഡിയാണ്. ദൈവത്തിന്റെ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള അവൻ കൈയാറുവാനുള്ള ആ രീതിയിൽ നീ ജീവിക്കുവാൻ തയ്യാറാണ്. അവൻ എല്ലാ മതങ്ങളും ദൈവവും ഭക്തനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് യജമാനനും ദാസനുമായി. യജമാനനും ദാസനുമായിട്ടാണ് എല്ലാ മതങ്ങളും ദൈവവും ഭക്തനെയും തമ്മിൽ കാണിക്കുന്നത്. യഹൂദ മതത്തിൽ പോലും അങ്ങനെ തന്നെയാണ്. അവൻ യഹോവയായ ദൈവം, അവൻ മാസ്റ്ററും അവരുടെ ഭക്തന്മാർ ദാസന്മാരും. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 പറയുന്നത്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മാസ്റ്റർ ആൻഡ് എ സ്ലേവ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയും ദാസനും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, ഇസ്രായേലിന്റെ ദാസനം, യാക്കോബിന്റെ ദാസനം, അവരോടുള്ള എന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് നിനക്കെതിരായി വരുന്ന ഒരായുധവും ഭരിക്കാതെ വേണം ഞാൻ നിന്നെ കാത്തുകൊണ്ടാകും. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് അവൻ ദാസൻ എന്നുള്ള പദവിയിൽ നിന്ന് അവൻ ഹല്ലേലൂയ പുത്രൻ എന്നുള്ള പദവിയിലേക്ക് ദൈവം നമ്മളെ കയറ്റി വിളിച്ചിട്ടുണ്ട്. അവൻ കൊലോസ്യ 2:15 പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഒന്നും കൂടെ ഞാൻ സിമ്പിളായിട്ട് തെളിച്ചു പറയാം, ദാസനായിരുന്ന അവസ്ഥയിൽ നിനക്ക് ആയുധമുണ്ടായി. ദാസനായിരുന്ന സമയത്തോ നിനക്കെതിരെ ശത്രു ആയുധമായി വരുമായിരുന്നു. അതിനെ ഹല്ലേലൂയ ദൈവം ആയുധം ഹാന നിനക്ക് ദോഷം തട്ടാതെ കാത്തെങ്കിൽ പുത്രന്റെ പദവിയിലേക്ക് നിന്നെ കൊണ്ടുവരുന്നതിന് മുമ്പേ ശത്രുവിനോട് പറഞ്ഞു, വെക്കണം അതിന്റെ ആയുധം.
Keep it.
പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപയും ആശ്രയം നമ്മുടെ വഴി നടത്തുന്നു.